വാർത്തകൾ തുടരുന്നു. വേൾഡ് കപ്പ് ഫുട്ബോൾ ആരവങ്ങൾക്കിടയിൽ അർജന്റീന ടീമിന് ഐക്യദാർഢ്യവുമായി യാത്ര തിരിച്ച ഗോൾഡ്വിംഗ് ട്രൈക്ക് ബൈക്ക് യാത്രികരെ കോഴിക്കോട്ട് സ്വീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറങ്ങിയ ലക്ഷറി ഹോണ്ട ബൈക്കുമായി എത്തിയ അഞ്ചംഗ സംഘത്തിന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ചെങ്ങന്നൂർ കൂമ്പനാട് പ്രദേശത്തെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് പ്രവാസിയായ ബാബു ജോണിന് തന്റെ ലക്ഷറി ബൈക്കിൽ സുഹൃത്തുക്കളുമൊത്ത് വിവിധ നഗരങ്ങളിൽ പര്യടനം നടത്താൻ ആശയമുദിച്ചത്. തങ്ങളുടെ ഇഷ്ടകളിക്കാരായ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചപ്പോൾ അർജന്റീന ടീമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യാത്ര ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ചെങ്ങന്നൂരിൽ നിന്നും യാത്ര തിരിച്ച സംഘത്തിന് ഞായറാഴ്ച പകൽ കൊച്ചിയിലെ സ്വീകരണശേഷം തിങ്കളാഴ്ച കോഴിക്കോട്ടെത്തി. വാഹന ഉടമയും ചെങ്ങന്നൂർ സ്വദേശികളായ പ്രവാസി ബാബു ജോൺ, യാത്രാ ക്യാപ്റ്റൻ ബിജു കുറ്റിക്കാട് ഉൾപ്പെടെ 5 അംഗ സംഘത്തെ ചാലപ്പുറം മൂര്യാട് പാലത്തിന് സമീപം MDC ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കൗൺസിൽ പ്രസിഡന്റ് ഷവലിയർ സി ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ഫുട്ബോൾ ആരാധകർ ഏറെയുള്ള മലബാർ ലക്ഷ്യമാക്കുകയായിരുന്നുവെന്ന് വാഹന ഉടമ ബാബു ജോൺ പറഞ്ഞു. പന്തുകളിയുടെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ സ്ഥലം മലബാർ ഏരിയയാണ്. നമുക്ക് കോഴിക്കോട് മലപ്പുറം എല്ലാം പോകാമെന്ന് പറഞ്ഞു. അന്നേരം അന്വേഷിച്ച് എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു എങ്ങനെ പോകാൻ, നമ്മുടെ ട്രൈക്കുമായിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം ട്രൈക്കിംഗ് കൊണ്ട് എവിടെ പോയാലും നമ്മുടെ ചൂടെ ഒരു 10 പേരേലും കൂടി നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ അവരോടെല്ലാം പറഞ്ഞു അർജന്റീനയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2 ദിവസങ്ങളിലായി മലപ്പുറം, വയനാട് ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി സ്വദേശത്തേക്ക് മടങ്ങുമെന്ന് ബാബു ജോൺ അറിയിച്ചു. 2019 പ്രവാസി ബാബു ജോൺ ലക്ഷറി ഹോണ്ട ഗോൾവിംഗ് ട്രൈക്ക് ബൈക്ക് സ്വന്തമാക്കിയത്. 75 ലക്ഷം രൂപ വിലയുള്ള 3 ചക്രമുള്ള ബൈക്കിന് 1800cc ആണുള്ളത്. 1 ലിറ്റർ പെട്രോളിൽ 9 കിലോമീറ്റർ സഞ്ചരിക്കാം. ഇന്ത്യയിൽ ഈ വാഹനം സ്വന്തമാക്കിയതിൻ്റെ റെക്കോർഡ് ബാബു ജോണിനാണ്. യാത്രാസംഘത്തിൽ K തങ്കച്ചൻ, G സുദീഷ്, ജോജിൻ, M ജോജിൻ എന്നിവരുമുണ്ട്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംഘത്തിന് മെമൻഡോ നൽകി ആദരിച്ചു. C ചാക്കുണ്ണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. MV കുഞ്ഞാമു അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് റാഫി P ദേവസി, സെക്രട്ടറി AP അബ്ദുള്ളക്കുട്ടി, മക്കൾസ് വൈസ് പ്രസിഡന്റ് M ശ്രീറാം, TP വാസു, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് എന്നിവരും സംഘത്തെ അഭിനന്ദിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എലത്തൂരിൽ കനത്ത മഴ